സാധ്യമല്ലല്ലോ. ദൈവത്തിനൊരു കാര്യവും പ്രയാസമല്ലല്ലോ. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിനൊരു കാര്യവും പ്രയാസമല്ലല്ലോ. അടുത്തു ചെല്ലാം, നമുക്കടുത്തു ചെല്ലാം, ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചിടാം. അനുസരിക്കാം, വചനമനുസരിക്കാം, അവന്റെ വഴികളിൽ നടന്നിടാം. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിനൊരു കാര്യവും പ്രയാസമല്ലല്ലോ. സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സർവത്തിനും അധികാരി. അവൻ സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സർവത്തിനും അധികാരി. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിനൊരു കാര്യവും പ്രയാസമല്ലല്ലോ. യേശു നൽകിയ അത്ഭുത സൗഖ്യത്തിൻ്റെ സാക്ഷ്യം നമുക്ക് കണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന് നമുക്ക് നിലവിളിച്ചു പ്രാർത്ഥിക്കാം. നിന്റെ രോഗം എന്തുമാവട്ടെ, എത്ര മാരക രോഗമാണെങ്കിലും വൈദ്യശാസ്ത്രം കൈവിട്ടതാണെങ്കിലും യേശുവിന് നിന്നെ സൗഖ്യമാക്കാൻ സാധിക്കും. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. എനിക്ക് തീരെ നടക്കാൻ വയ്യായിരുന്നു, അടിപോലും വെക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം മൂന്ന് ഡോക്ടേഴ്സെ പോയി കണ്ടു. അപ്പൊ മൂന്ന് പേര് പറഞ്ഞു ബോൾ മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഞാൻ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ വേറൊരു ഡോക്ടറെ അടുത്ത് പോയി. അപ്പം ആ ഡോക്ടർ പറഞ്ഞു ഒരു പരീക്ഷണം പോലെ നമുക്ക് കോൾ ഡീകംപ്രഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലിൻ്റെ അവിടെ തുളയിട്ട് ബോൾ മാരി എടുത്ത് ഇവിടെ നാലഞ്ച് ബോൾ ഇട്ടിട്ട് അവിടെ വെക്കുകയാണ്. ഭയങ്കര ഭയങ്കര വേദനയായിരുന്നു. ഒരു മാസത്തോളം ഞാൻ കട്ടിലിൽ തന്നെ കിടക്കുമായിരുന്നു. അപ്പം അടുത്ത മാസം ആയപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു സാബു ബ്രദറിൻ്റെ ധ്യാനം ഒന്ന് കൂടാൻ പറഞ്ഞു. വീൽചെയറിലാണ്, വീൽചെയറിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റത്തില്ല, രണ്ടു കാലം നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓക്കറുണ്ടെങ്കിലേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് വീൽചെയറിൽ വന്ന ധ്യാനം കൂടാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ എനിക്ക് സാഹോദരനെ അറിയില്ല, കണ്ടിട്ടില്ല, ഒരു ഒന്നും ഞാൻ കേട്ടിട്ട് പോലുമില്ല. അപ്പം ഒരു ആ ചേട്ടനൊരു സീഡി തന്നു, സുധാകരൻ എന്ന് പറയുന്ന ഒരാളുടെ ചാക്കുമായിട്ട് വീണ വയ്യാതെ ആളെ എഴുന്നേറ്റ് നടക്കുന്നൊരു സീഡി. ഞാൻ അത് കണ്ടിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പേപ്പറിലെ ദൈവശബ്ദം എന്ന് പറയുന്നൊരു ധ്യാനം തൃശ്ശൂർ കൺവെൻഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവസാന ദിവസമാണ് 15-ാം തീയതി. അവസാനത്തെ വൈകുന്നേരത്തെ ശുശ്രൂഷയ്ക്ക് ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഡാഡിയും കൂടെ പോയി. അവിടെ പോയി വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അപ്പം ബ്രദർ ഇങ്ങോട്ട്
ഞങ്ങളുടെ രോഗികളുടെ സെക്ഷനിലാണ് ഞാനിരിക്കുന്നത്. അപ്പം അവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും തലയിൽ കൈവച്ചു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്ത് കർത്താവേ എൻ്റെ തലയിൽ കൈതൊട്ട് എന്നോട് എഴുന്നേൽക്കാൻ പറയണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു. ബ്രദർ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു എന്തോ പറ്റിയതാന്ന് ചോദിച്ചു. കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നെ എഴുന്നേറ്റ് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. കാലേ കണ്ട് തട്ടുകട്ടിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റോളം പറഞ്ഞു. എന്നെ എഴുന്നേറ്റപ്പം അതേപോലെ തന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഞാൻ വീൽ ചെയറിലോട്ട് വീണ്ടും പോയി. അപ്പോൾ ഭർത്താവിൻ്റെ കൈ വെച്ച് നടക്കാൻ പറഞ്ഞു. നടക്കാനും പറ്റുന്നില്ല, എല്ലാം വളഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നുമായിരുന്നു. ഭയങ്കരമായ വേദന വായ വെള്ളമെല്ലാം ഒന്ന് വരച്ചു പോയ പോലെ തോന്നി. ദേഹമെല്ലാം നിറയ്ക്കാൻ തുടങ്ങി. വീണ്ടും ബ്രദർ എൻ്റെ അടുത്തോട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു മോള് 5 ദിവസം കൂടിയൊരു ധ്യാനം കൂടണം, നിനക്ക് സൗഖ്യം തന്നിട്ടുണ്ട് ഭർത്താവ് വിശ്വസിച്ചോളാം പറഞ്ഞു. അപ്പോൾ അവിടെ കൂടിയിരുന്ന സൗഖ്യം കിട്ടുന്ന ഒരുപാട് ആൾക്കാരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ബ്രദർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് സൗഖ്യമുണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. ഈ മകള് വീൽച്ചെയറിലിരിക്കുക, ഞാൻ ചെന്ന് ഭർത്താവ് അടുത്ത് നിന്നിട്ടുണ്ടോ, ഞാൻ സംസാരിച്ചു പ്രാർത്ഥിച്ചു, അപ്പൊ തന്നെ എഴുന്നേറ്റോളം പറഞ്ഞു അല്ലേ. അപ്പോൾ തന്നെ എഴുന്നേറ്റ് കുറച്ച് നടന്നു. അപ്പോൾ തന്നെ കൈ പിടിച്ച് നടന്നു. എന്നിട്ട് കസേര എഴുന്നപ്പോൾ വീണ്ടും ബ്രദർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കുർബാനയെ സമർപ്പിച്ച് കുർബാന കാണാൻ വിശ്വസിച്ചോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളം പറഞ്ഞു. അപ്പോൾ വേറെ അവിടുത്തെ പ്രേക്ഷകർ വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ ബ്രദർ പറഞ്ഞേന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു മോള് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, കർത്താവ് നിന്നെ സുഖപ്പെടുത്തുക, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പൊ വീൽ ചെയർ ഉണ്ട്, വോക്കർ ഉണ്ട്, രണ്ടും അടുത്ത് വോക്കർ ആ ഒരു അവസ്ഥയിലായിരുന്നു ഈ സഹോദരി. എത്ര വർഷമായി? ഒന്നര കൊല്ലമായിട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു. അപ്പം അവിടെ കുർബാനയുടെ മധ്യത്തിന് എനിക്ക് ഒരാൾ പിടിച്ചില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. ബോപ്പറൊക്കെ കുറച്ച് ബാക്കിലോട്ട് നീക്കി വെച്ചു. ഡാഡി ഭർത്താവ് അപ്പുറത്തിരിപ്പുണ്ട്. അപ്പൊ കുർബാന മധ്യത്തിൽ ഞാൻ ഭർത്താവ് നീ ഇറങ്ങി വരുന്ന സമയമാണെന്ന് ചോദിച്ചു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ രണ്ടു കാലം എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയിൽ ഇന്നും ജീവിക്കുന്ന അത്ഭുതവാനായ ദൈവം അന്നത്തെ കുർബാനയിൽ ഇറങ്ങി വന്ന ഈ മകളെ തൊട്ടു കരമിടിച്ചിട്ടെ. വിശുദ്ധ കുർബാനയിൽ മരണമിരിക്കുന്ന അത്ഭുതങ്ങൾ ചെയ്തവൻ, അസാധ്യകാര്യങ്ങൾ ചെയ്തവൻ, അതിശയങ്ങൾ ചെയ്യുന്ന യേശു ക്രിസ്തു അവൻ ഈ മകളെ നേരം കൂടെ പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു ഭർത്താവ് നിൽക്കാൻ പറ്റുമല്ലോ എന്ന് നടന്നു നോക്കട്ടെ. അപ്പം നടക്കാനൊരു കാര്യം ഞാൻ മെച്ചപ്പെടുത്തേക്ക് വീഴാൻ പോയി. അപ്പം ഡാഡിയോ മോണോടെ ഇരിക്കാൻ നടക്കാതെ പറഞ്ഞോണ്ട് ഇരുത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിന്നു. അപ്പം ഞാൻ പറഞ്ഞു മോനോട് പറഞ്ഞു നമുക്ക് കുറച്ച് ദൂരം ഒന്ന് കൈ പിടിച്ച് നടക്കാം. അപ്പം പറഞ്ഞു വേണ്ട കുറച്ച് നേരം നീ അവിടെ ഇരിക്കേ. ആ സാരമില്ല ബ്രദർ പറഞ്ഞല്ലോ ഈശോ സൗഖ്യം തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, കൈ പിടിച്ച് നടക്കാൻ പറഞ്ഞു. കൈ പിടിച്ച് മുറുക്കം പിടിച്ച് കുറച്ച് ദൂരം നടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേദനയുണ്ട്, അവിടെ ഇരുന്നു. വീണ്ടും കുർബാന എല്ലാവർക്കും ഈശോയെ കൊടുക്കുന്ന സമയമായപ്പോഴത്തേക്കും വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേ നീ എല്ലാവരിലേക്ക് ഇറങ്ങി വരുന്ന സമയം എന്നെ നടത്തണമേ. എനിക്കപ്പം നടക്കാൻ പറ്റിയ ഒരാളുടെ കൈ പിടിക്കാതെ ഞാൻ അവിടെ നിന്ന് ഇതിന് വലിയൊരു ഹോളായിരുന്നു അത്. അവിടുന്ന് സ്റ്റേജ് വരെ നടന്നു. പക്ഷെ എനിക്ക് വിശ്വാസമായിരുന്നു എൻ്റെ ദൈവം എന്നെ നടത്തും, എന്നെ നടത്തിയതല്ലേ. അപ്പം ഞാൻ വന്ന് നിന്നപ്പോൾ എല്ലാവരും തലയിൽ കൈവച്ച് കൈവച്ച് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ദേഹം മുഴുവൻ ഭയങ്കര വിറയലായിരുന്നു. അപ്പം ഞാൻ അപ്പോഴും പ്രതി കർത്താവേ എനിക്ക് പൂർണ്ണമായ സൗഖ്യം തന്നിട്ടുണ്ട്, അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും ബ്രദർ എന്നോട് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കണേ. അങ്ങനെ സംസാരിക്കാൻ പറ്റും അത്രയും അധികം ആൾക്കാരാണ്. അപ്പം എൻ്റെ കൈവച്ചിട്ട് ചോദിച്ചു ബലപ്പെട്ടില്ലേ, ശക്തിപ്പെട്ടില്ലേ, കാലത്ത് നടക്കാൻ പറ്റുന്നില്ലേ എന്ന് ചോദിച്ചു. ഉപ അപ്പം ധ്യാനം കൂടിക്കോളാം പറഞ്ഞു. 5 ദിവസം എപ്പോഴെങ്കിലും ഞങ്ങൾ അപ്പം തന്നെ വിളിച്ച് ബുക്ക് ചെയ്തു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പം ഞാൻ എൻ്റെ മക്കളോട് രണ്ട് മക്കളോടും പറഞ്ഞിട്ട് അതങ്ങനെ ഞാൻ നടന്നു, മക്കളെ അമ്മ നടന്ന് കയറി വരും. അപ്പം എൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു ഒരു വിശ്വാസം. ഒരു ധ്യാനത്തിൽ വരുമ്പോൾ, ഒരു കൺവെൻഷൻ വരുമ്പോൾ അതാ വിശ്വാസം. ഈ സഹോദരി മക്കളോട് പറഞ്ഞിട്ട് പറഞ്ഞു മക്കളെ അമ്മ നടന്നു വരും എന്ന് പറഞ്ഞു. അതുപോലെ ഈശോ ചെയ്യാണ്. ഇതാണ് ഈശോയുടെ അനുകമ്പ, ഈശോയുടെ കരുണ, ഈശോയുടെ സ്നേഹം. ഹല്ലേലൂയാ. അവൻ ഞാൻ നടന്ന് വീട്ടിലോട്ട് കയറിയപ്പോ അമ്മയ്ക്കും അമ്മയോടൊപ്പം ഞാൻ അപ്പോഴേ വിളിച്ചു പറഞ്ഞു അമ്മ എനിക്ക് നടക്കാൻ സാധിച്ചു. പക്ഷെ അമ്മ അപ്പൊ പറഞ്ഞില്ല, 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞു എനിക്ക് നിന്നെ തൊടാൻ പേടിയായിരുന്നു, നീ നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ പറയുന്നതിന് പോലും അറിയത്തില്ല എന്നാണ്. തിരിച്ച് ഈ ധ്യാനം കൂടാൻ വരുമ്പോ 5 ദിവസത്തെ ധ്യാനമാണ്,
ഡ്രസ്സിൽ ഞാൻ എടുത്തിട്ടുള്ളൂ, പിന്നെ എനിക്ക് എടുത്ത് നടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു, അമ്മ ധ്യാനം കൂടാൻ പോവുക, മോള് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ ഇപ്പം 4 വയസ്സായിരുന്നു ഇങ്ങനെ. അപ്പോൾ അവളെന്നോട് ചോദിച്ചത്, അമ്മ ഡോക്ടറെ അടുത്താണോ പോകുന്നത്? മാമ നടക്കാൻ പഠിപ്പിച്ച ഡോക്ടറെ അടുത്തല്ലേ പോണെ? അവിടെ ചെല്ലുമ്പോൾ അമ്മ എന്നെ എടുക്കാൻ ആ ഡോക്ടർ പഠിപ്പിക്കുമോ ചോദിച്ചു. മോളെ പഠിപ്പിക്കും. അമ്മ മോളെ വന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ വേദന ഉണ്ടായിരുന്നു, കുറച്ച് വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. അപ്പം പിന്നീട് നമ്മൾ എനിക്കിതുവരെ ഒരു വേദനയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അത്ഭുത നാമത്തിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗപിടകളും വിട്ടുമാറട്ടെ, ശാരീരിക രോഗങ്ങൾ സൗഖ്യമാവട്ടെ, ക്യാൻസറും ട്യൂമറും വിട്ടുമാറട്ടെ, മാനസിക രോഗികൾ സൗഖ്യമാവട്ടെ, എയ്ഡ്സ് രോഗികൾ സൗഖ്യമാവട്ടെ. യേശുവേ ഒന്ന് തുടരണമേ. സോറിയാസിസ് രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. രോഗികളുടെ മേൽ അത്ഭുതകരമായ ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. യേശുവേ അങ്ങനെ മുറിവേറ്റ കരമൊന്ന് വയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആമേൻ.